വിനസിലേക്ക് സ്വാഗതം. നജീബിൻ്റെ ജീവിതകഥ അഭ്രപാളികളിലെത്തിയപ്പോൾ തിയേറ്ററിൽ നിന്ന് നെഞ്ച് പിടഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രേക്ഷകരും കണ്ണു നിറച്ച് സിനിമ തിയേറ്ററുകൾ വിട്ടിറങ്ങിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുള്ള ഏറെ പേരും പലവട്ടം അത് വായിച്ചിട്ടുണ്ടാകും. അത് വായിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആടുജീവിതം എന്ന സിനിമയെ ഏറ്റെടുത്തത് എന്ന് പറയാം. ഇന്ന് സിനിമ 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. അത് 16 വർഷത്തെ പ്രയത്നം തന്നെയാണ് നമുക്കതിനകത്തിൽ കാണാനുള്ളത്. ഒരു ഡയറക്ടറിൻ്റെയും അതേപോലെ നടൻ്റെയും അമ്മാതിരി ഉള്ള ഒരു ഹാർഡ് വർക്ക് എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് ആ സിനിമ, ജീവിതഗന്ധിയായ ആ സിനിമ വിജയിക്കാനും ഉള്ള കാരണം. ഇന്ന് മറ്റൊരു സിനിമ ചർച്ചാ വിഷയമാവുകയാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിക്കണം. ഈ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട്, ഈ ഏട്ടൻ്റെ അനിയനായിട്ട്. ഇതേപോലെ തന്നെ പ്രവാസി ജീവിതത്തെക്കുറിച്ച് വരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സിനിമ, വേറെ ഒന്നുമല്ല, പള്ളിക്കൽ നാരായണനായി മമ്മൂട്ടി നിറഞ്ഞാടിയ ഒരു സിനിമയുണ്ടായിരുന്നു. 2015 റിലീസ് ചെയ്ത പത്തേമാരി എന്ന സിനിമ, സലീം അഹമ്മദിൻ്റെ സിനിമയായിരുന്നു അത്. ഒരു സാധാരണ കുടുംബത്തിൽ മലയാളി എന്ന അല്ലെങ്കിൽ ഓരോ മലയാളിക്കും അവനവൻ്റെ കുടുംബത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് അഭേദ്യമായ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട് എന്ന് തന്നെ പറയാം. നമ്മളുടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഗൾഫ് മേഖലയിൽ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് മലയാളിയുടെ സ്വപ്നഭൂമി ഗൾഫ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളിക്ക് എന്നും ഗൾഫ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യവുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ലോകവുമായിട്ട് അടുത്ത അല്ലെങ്കിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പള്ളിക്കൽ നാരായണൻ പറഞ്ഞത് സാധാരണക്കാരായ അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഓരോ പ്രവാസിയുടെയും കഥ തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു സിനിമ അന്ന് വമ്പൻ വിജയമായിരുന്നു. ഇന്ന് വീണ്ടും അത് ചർച്ചാ വിഷയമാവുകയാണ്. ഇന്ന് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ ഏറെയും ആളുകൾ വീണ്ടും വീണ്ടും ആ സിനിമ കാണുന്നു, കണ്ണു നിറയുന്നു എന്ന് തന്നെ പറയുന്നു. കാരണം ഓരോ വീട്ടിലെയും നമ്മൾ പലർക്കും ചേട്ടനോ അനിയനോ അച്ഛനോ അമ്മാവനോ ഒക്കെ ആയിട്ട് അതിനകത്തിലെ പള്ളിക്കൽ നാരായണൻ മാറിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും കാണുന്ന അല്ലെങ്കിൽ അതിനകത്ത് 1-2 സീൻ ഞാൻ അതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. എന്താണെങ്കിലും ഇന്ന് വലിയ തരംഗമാവുകയാണ്. ആടുജീവിതം കാണുന്ന പോലെ തന്നെ ജനങ്ങൾ പള്ളിക്കൽ നാരായണൻ്റെ, അതായത് പത്തേമാരി, കാണാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. അന്ന് സലീം അഹമ്മദിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡാണ് ഉണ്ടായിരുന്നത്. ഇതേപോലെ തന്നെയുള്ള മികച്ച ഒരു സിനിമ തന്നെയെന്ന് പറയാം, റസുൽ പൂക്കറ്റി ആയിരുന്നു ഇതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് ചെയ്തിരുന്നത്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ സിനിമ വമ്പൻ വിജയവുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. എന്താണേലും പള്ളിക്കൽ നാരായണൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ പള്ളിക്കൽ നാരായണനെ നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. നിങ്ങൾ പത്തേമാരി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം, കണ്ടിട്ടില്ലെങ്കിൽ അത് ഒന്ന് കമൻറ്റിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഈ ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഓരോരുത്തരും പത്തേമാരി കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.